യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരിക്കൽ എന്തിനോ വേണ്ടി പിണങ്ങിയ മോള് അവനെ ഫോണിൽ വിളിച്ച് കാണണോന്ന് പറഞ്ഞപ്പോ അവൻ സ്വയം മറന്ന് കാർ ഓടിച്ചതും ആക്സിഡന്റ് ആയതൊക്കെ. അതുപോലൊരവസ്ഥ ഇനി എന്റെ മുന്നിൽ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം നിന്നെ നഷ്ടപ്പെട്ടാല് പിന്നവൻ എന്തായി തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുദ്ദേശിച്ചിട്ടാണ് ജയസൂര്യ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. മുമ്പൊക്കെ സൂര്യ എന്താഗ്രഹം പറഞ്ഞാലും ജയ എന്ത് വില കൊടുത്തും അത് സാധിച്ചു കൊടുക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ജയക്ക് അവനോട്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറിപ്പോയി. പോലെ സൂര്യയും മറ്റൊരാളെ കാണുന്നത് പോലെയാ ജയ കാണുന്നതും പെരുമാറുന്നതും. അങ്കലെ, അതൊക്കെ സൂര്യയോടുള്ള ദേഷ്യം കൊണ്ടല്ല, അതൊക്കെ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ആന്റി അങ്ങനെയൊക്കെ കാണിക്കുന്നെ. അങ്കിള് നോക്കിക്കോ, പല്ലവിയും സൂര്യയും തമ്മിലുള്ള കല്യാണം കഴിയുന്നതോടെ ആന്റി മാറും. സൂര്യയോട് ഇപ്പൊ കാണിക്കുന്ന ഈ ദേഷ്യവും വാശിയും എല്ലാം ഇല്ലാതാവും. അത് മോളുടെ വിശ്വാസം, പക്ഷെ നടക്കുന്നത് മറിച്ചായിരിക്കും. അവന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ആ നിമിഷം മുതൽ ജയസൂര്യയെ ശത്രുവിനെ പോലെ ആയിരിക്കും കാണാൻ പോകുന്നത്. അതിലൊരു സംശയവും വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ, ഇവിടെ നമുക്ക് നല്ലത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മോൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ കല്യാണം സൂര്യക്ക് നല്ലതിന് വേണ്ടിയാണെന്ന്? ഒരിക്കലുമല്ല ഭാവന. ഈ കല്യാണം നടക്കുന്നതോടുകൂടി എന്റെ മോന്റെ നല്ല കാലം കഴിയും. കാരണം അവൻ പോയി കയറാൻ പോകുന്നത് ഒരു ലോക ഫ്രോഡായ വിജയ് പത്മന്റെ വീട്ടിലേക്കാണ്. ഇതുവരെ എന്റെ മോൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതിന്റെ എല്ലാ വിലയും ഈ കല്യാണത്തോടെ പോയി കിട്ടും. പിന്നെ സൂര്യ അറിയാൻ പോകുന്നത് ഒപ്പം നിൽക്കുന്നവൻ ഒറ്റക്കെടുക്കുന്ന വിജയ് പത്മന്റെ മരുമകൻ എന്ന നിലയിലായിരിക്കും. അത് കേട്ട് അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി നിനക്ക് അഭിമാനിക്കാൻ കഴിയുമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ തന്നെ സ്വന്തം മകനോട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടാ ജയ ഈ കല്യാണം നടത്താൻ പോകുന്നു. അതുപോലതും മോളോട് സൂര്യ പറഞ്ഞിട്ടുണ്ടോ? പറയില്ല, പറഞ്ഞാൽ ശരിയാവില്ലെന്ന് അവനറിയാം. എന്തു വന്നാലും പല്ലവിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ജയ ജീവിച്ചിരിക്കില്ലെന്നാ ഭീഷണി? ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം മോളെ, കല്യാണത്തിന് എന്ത് സംഭവിക്കാം അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ഭാഗത്ത് ജയയും വിജയ് പത്മനും ജാനകിയും, മറുഭാഗത്ത് ഞാനും എന്റെ മകനും. ഇവിടെ അമ്മയുടെ വാശിയാണോ മകന്റെ വാശിയാണോ നടക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഭാവനക്കറിയാലോ വാശിയുടെ കാര്യത്തിൽ അമ്മയും മോനും പിന്നില്ലല്ലോ. അങ്കിളെ, ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാന്ന് വിചാരിച്ച പോലും അതൊന്നും നടക്കുന്നില്ല. കാരണം അവന്റെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഞാനിതൊക്കെ മോളോട് പറഞ്ഞെന്ന് അവൻ അറിയണ്ട. നമ്മളിങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയ വിവരം പോലും നമ്മൾ രണ്ടാളുമല്ലാതെ മറ്റാരും അറിയണ്ട. ഇപ്പൊ തന്നെ എവിടെ പോവാന്ന് ചോദിച്ചപ്പോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞ വന്നേ. ഇന്ന് നടന്ന സംഭവത്തെ മോക്ക് മാത്രമല്ല ഗായത്രിക്കും സേതുവിനും നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അവരോടൊക്കെ മോള് തന്നെ സംസാരിക്കണം. ഈ അങ്കിളിനോടൊന്നും തോന്നരുതെന്നും പറയണം. എന്താ അങ്കിൾ ഇത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്കിളിനോട് അങ്ങനെ തോന്നുമോ? ഒരിക്കലും ഇല്ല അങ്കിൾ. എത്രയൊക്കെ കാണിക്കുന്ന ആന്റിയോട് പോലും ഞങ്ങൾക്ക് ആർക്കും ഒരു വെറുപ്പോ ദേഷ്യവും ഇല്ല. പിന്നെയാണോ അങ്കിളിനോട്? പൊന്നിരിക്കുമ്പോ കാക്കപ്പൊന്ന് തേടിപ്പോയ ഒരാളുടെ കഥ ഞാൻ കുഞ്ഞുനാളിലെ കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയാ ജയക്കിപ്പ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രം ഈ അങ്കിളിന് വിഷമമുള്ളൂ മോളെ. എന്റെ മോന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാനും അവന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന കാര്യത്തില്. എന്നാലും ദൈവം ചിലതെല്ലാം തീരുമാനിച്ചിട്ടുണ്ടാവല്ലോ, അങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും മോള് കല്യാണത്തിനുണ്ടാവണം, അല്ലാതെ വരാതിരിക്കരുത്. അങ്കിളെ, അങ്കിളെന്താ അങ്ങനെ പറഞ്ഞത്? അവൻ എന്നോട് വരരുതെന്ന് പറഞ്ഞാലും ഞാനുണ്ടാവുന്ന അവന് നന്നായിട്ട് അറിയാം.
ആൻ്റി പറഞ്ഞ പോലെ ആദ്യമായിട്ടാ അവൻ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ താലിയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കെട്ടാൻ പറയാൻ എനിക്ക് എങ്ങനെ തോന്നിയെന്ന് അങ്കിളെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വല്യമ്മയും വല്യച്ഛനൊക്കെ ഒന്ന് വരട്ടെന്നൊന്നും ഇനിയെങ്കിലും ഞങ്ങളെ സംശയിക്കരുതെന്നും മാത്രമേ ഞാനിപ്പോ ചിന്തിച്ചുള്ളൂ. പക്ഷെ എന്റെ പ്രതീക്ഷ എല്ലാം അവിടെ തെറ്റിപ്പോയി. സൂര്യക്കത് ഇൻസൾട്ടായി പോകുന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സൂര്യ എന്നല്ല, ആ സന്ദർഭത്തിൽ വേറെ ആരായാലും ഇങ്ങനെ തന്നെ പറയും ഭവന. അറിയാങ്കിലെ, സൂര്യ ആയതുകൊണ്ട് മാത്രം എന്നെ തല്ലാത്തത്, മറ്റാരായിരുന്നെങ്കിലും ഉറപ്പായിട്ടും തല്ലിയെന്നെ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അവന്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവനൊരിക്കലും തോറ്റു പിന്മാറില്ല. ലക്ഷ്യത്തിലെത്താൻ അവൻ ഏതറ്റം വരെയും പോകും. അതിന് ജയല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ അവനോട് നേരിട്ടുവെന്ന് പറഞ്ഞാലും അവൻ പിന്മാറില്ല. ഒരു കാര്യം കൂടി മോളോടങ്കലിന് പറയാനുണ്ട്. അത് വേണമെങ്കിൽ ഒരു അപേക്ഷയായിട്ട് മോൾക്കെടുക്കാം. ദൈവാനുഗ്രഹം കൊണ്ട് ഇനി ഒരിക്കൽ കൂടി മോളുടെ നേർക്ക് എന്റെ മോനെ താലി നീട്ടേണ്ടി വന്നാൽ മോളത് തട്ടി മാറ്റരുത്. ഇതൊരച്ഛന്റെ ആഗ്രഹമായിട്ട് മാത്രം കണ്ടാൽ മതി. ചില ആഗ്രഹങ്ങളും നമ്മൾ പോലും അറിയാതെ നടക്കാറുണ്ട്. മോളും സൂര്യയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഈ അച്ഛനും കണ്ടിട്ടുണ്ട്. ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുന്ന ചരിത്രമുണ്ട്. ആ ഒരു പ്രതീക്ഷയോടെയാ ഞാൻ പോകുന്നത്. ഇനിയെല്ലാം ദൈവം തന്നെ തീരുമാനിക്കട്ടെ. എന്തിനാവും അർജുൻ കാണണമെന്ന് പറഞ്ഞത്? അറിയില്ല. ഇനിയിപ്പോ നിന്നോട് പറഞ്ഞ കാര്യം നടക്കില്ലെന്ന് പറയാനായിരിക്കോ? അങ്ങനെ വരാൻ വഴിയില്ല, മറ്റെന്തോ പറയാനായിരിക്കും. ആ ഭാവനയെ കണ്ടു എന്ന് പറഞ്ഞു. ആ അപ്പൊ ആ കാര്യം പറയാനായിരിക്കും. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. എടാ, നമ്മുടെ നീക്കങ്ങളൊക്കെ എങ്ങനെയാ ചോർന്നില്ല സൂര്യ? മനസ്സിലായില്ല. അതെ സൂര്യ, നമ്മള് തീരുമാനിച്ച കാര്യങ്ങൾ സൂര്യയുടെ അമ്മ തന്നെ കൃത്യമായിട്ട് അറിഞ്ഞു. അതെ, ഞങ്ങൾ ഭാവനയെ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോ അവിടെ നിന്റെ അമ്മയും നീ കെട്ടാൻ പോകുന്ന പെണ്ണും അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊരു മുഴം മുമ്പേ അറിഞ്ഞു. നമ്മളെക്കാള് മുമ്പിലാ ഇപ്പൊ അവരുടെ നീക്കങ്ങൾ. അവരെന്തിനാ അവിടെ വന്നത്? അച്ഛമ്മ കാണാൻ, കണ്ടിട്ട് പരാതി ബോധിപ്പിക്കാൻ. അവരത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. സൂര്യയുടെയും പല്ലവിയുടെയും കല്യാണം നടക്കണമെങ്കിൽ അജുവേട്ടനും ഞാനും കല്യാണത്തിന് വരാൻ പാടില്ല. ഇതാണ് സൂര്യയുടെ അമ്മയുടെ ആവശ്യം. തീർന്നില്ല, അച്ഛമ്മ തന്നെ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി കൊടുക്കുകയും വേണം. ഇനി ഞങ്ങൾ അവിടെ എത്തിയാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ച് തിരിച്ചയക്കാനുമാണ് അവരുടെ പ്ലാൻ. ഒരു കാരണവശാലും ഭാവനയുടെ കഴുത്തില് സൂര്യ താലി കെട്ടാൻ അച്ഛമ്മ അനുവദിക്കില്ല. ഇത്രയും കൃത്യമായിട്ട് അമ്മ എങ്ങനെ അറിഞ്ഞു എന്നാ മനസ്സിലാവാത്തത്? അതൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു സമയമില്ലിപ്പോ. അതുകൊണ്ട് ബുദ്ധിപൂർവം വേണം കാര്യങ്ങൾ നീക്കാൻ.